നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങളിലൊന്നാണ് യു എ ഇ എന്നത് പല മലയാളികളും ഇവിടെ ജോലി ചെയ്യുന്നുമുണ്ട് ലോകത്ത് ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് യു എ ഇ ബിസിനസ് തുടങ്ങാനും ജോലി ചെയ്യാനുമെല്ലാം യു എ ഇയെ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷ ഒരുക്കുന്നതിലും യു എ ഇ എന്ന ഈ രാജ്യം മുന്നിലാണ് രാഷ്ട്രീയ മതവിവാദങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു രീതി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതും ഇറാനുമായി ചർച്ച നടത്താൻ ഒരുങ്ങുന്നതുമെല്ലാം ഈ നയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് യു എ ഇ എന്ന രാജ്യത്തിനുള്ളത് ഇന്ത്യ യു എ ഇ ഇസ്രായേൽ സഹകരണവും ശക്തമാണ് ഇതിനിടെയാണ് ചൈന ചില രഹസ്യ നീക്കങ്ങൾ യു എ ഇയിൽ നടത്തിയത് ഇതിന്റെ ചിത്രം പുറത്തായതോടെ ചൈനയുടെ തന്ത്രങ്ങൾ പാളി യു എ ഇയിൽ രഹസ്യമായി സൈനിക താവളം സ്ഥാപിക്കാനായിരുന്നു അത്രേ ചൈനയുടെ പദ്ധതി ഇത് സംബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ടും ചെയ്തിരുന്നു അമേരിക്കയാണ് ചൈനയുടെ ഈ നീക്കത്തിന് തടയിട്ടത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ചൈനയുടെ പ്രവർത്തനങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ശേഖരിച്ചു ചിത്രം ലഭിച്ചതോടെയാണ് അമേരിക്ക ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് യു എ ഒരു തുറമുഖത്താണ് ചൈന സൈനിക താവളം സ്ഥാപിക്കാൻ നീക്കം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ചിത്രം പുറത്തായതോടെ പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനയ്ക്ക് താക്കീത് നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകരുമെന്നായിരുന്നു ബൈഡന്റെ മുന്നറിയിപ്പ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ആയിരുന്ന വേളയിൽ ചൈനയുമായി എപ്പോഴും തർക്കത്തിലായിരുന്നു അമേരിക്ക ബൈഡൻ വന്നതോടെയാണ് ഈ സാഹചര്യത്തിൽ മാറ്റം വന്നത് അബുദാബിക്കടുത്താണ് ചൈന സൈനിക താവളം സ്ഥാപിക്കാൻ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട് ചിത്രങ്ങൾ ലഭിക്കുകയും അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ ചൈനയുടെ ദൗത്യം പാളിപ്പോവുകയായിരുന്നു അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണ് യു എ ഇ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുമായും അമേരിക്കയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത് ഇതിനിടയിലേക്കാണ് ചൈനയും കടന്നു കയറാൻ ശ്രമിക്കുന്നത് അതേസമയം ഈ അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം യു എ ഇ ഈ സംഭവത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് യു എയും ചൈനയും തമ്മിൽ അത്തരം കരാറുകളൊന്നും നിലവിലില്ല സൈനിക താവളം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുമില്ല ചർച്ചകളും നടന്നിട്ടില്ല സൈനിക താവളമോ താൽക്കാലിക കേന്ദ്രങ്ങളോ ചൈന യു എയിൽ നിർമ്മിക്കുന്നില്ലെന്നും അമേരിക്കയിലെ യു എ ഇ എംബസി വക്താവ് ഈ അന്താരാഷ്ട്ര മാധ്യമത്തോട് പ്രതികരിച്ചു യു എ ഇയുമായി അടുത്ത ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് വർഷങ്ങളായുള്ള ബന്ധമാണ് യു എ അമേരിക്കയും ആ ബന്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി വിഷയം ജോ ബൈഡൻ സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ചൈനയുടെ നീക്കം സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് അനീതിയും അപകടകരവുമാണ് ചൈനയുടെ പ്രവർത്തനമെന്ന് അമേരിക്കൻ വിദേശകാര്യ വക്താവ് നെഡ് പ്രൈസ് പ്രതികരിച്ചു കഴിഞ്ഞയാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ജോ ബൈഡൻ ചർച്ച നടത്തിയിരുന്നു അനാവശ്യമായ മത്സരം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ ചർച്ച നടത്തിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയും യു എ അടുത്ത ബന്ധമാണുള്ളത് വ്യാപാര പ്രതിരോധ മേഖലയിൽ ഈ ബന്ധം ദൃഢമാണ് യു എ ഇ ഇസ്രായേലുമായി സഹകരണം തുടങ്ങിയതോടെ ഇന്ത്യ യു എ ഇ ഇസ്രായേൽ സഖ്യം ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനിടെയാണ് ചൈന രഹസ്യമായ നീക്കം നടത്തുന്നുവെന്ന വാർത്ത പുറത്തുവന്നത് അമേരിക്കയുടെ ഇടപെടലോടെ ചൈനയ്ക്ക് ഈ തന്ത്രം പാളിപ്പോയെന്നും യു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്